ഹലോ അസ്സലാമു അലൈക്കും സൗദാസ് ദുനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മാങ്ങ അവൈലബിൾ ആണ്. സോ നമ്മളിന്ന് മാങ്ങ കൊണ്ട് രണ്ട് റെസിപ്പീസ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒന്ന് മാംഗോ ഫ്രൂട്ടി ആൻഡ് മാംഗോ ബർഫി. നമുക്ക് ഫസ്റ്റ് ബർഫി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മളിവിടെ രണ്ട് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ രണ്ട് പഴുത്ത മാങ്ങയിലോട്ട് നമ്മൾ തീരെ വെള്ളം ചേർക്കുന്നില്ല, പകരം നമ്മൾ അര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും വെള്ളം വരാൻ പാടില്ല. സോ നമ്മൾ മിക്സ് കിട്ടി, അത് നമ്മൾ 5 മിനിറ്റ് തീ കുറച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം കിട്ടാൻ. നമ്മൾ അതിലോട്ട് ഒരു ചെറിയ കറുവാപ്പട്ടൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല. അതിലോട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് കുറച്ച് നേരം കുറുകി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലോട്ട് ഇടാൻ പോകുന്നത് ഡെസിഗേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് ഒരു തേങ്ങേൻ്റെതാണ്. നമ്മൾ അതും കൂടി അതിലേക്ക് ഇട്ടെടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിയെടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന വരെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ പാനെന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു നെയ്യ് തേച്ച ബൗളാണത്, അല്ലെങ്കിൽ കുറച്ച് ബട്ടർ തേച്ചാലും മതി. അതിലോട്ട് നമുക്കിത് മാറ്റാം. സോ നമ്മളിവിടെ നെയ്യാക്കിയ ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി നന്നായിട്ടിത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് തണുപ്പിച്ചിട്ട് എടുക്കാം. സോ നമ്മുടെ മാംഗോ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഈ മാംഗോ ബർഫി എന്തായാലും ഇഷ്ടമാവും. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഫ്രൂട്ടിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സംഭവമല്ല മാംഗോ ഫ്രൂട്ടി. സോ നമ്മളിന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ നോക്കണം. സോ മാംഗോ ഫ്രൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 പഴുത്ത മാങ്ങയും 1 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് വെള്ളം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നമുക്കിനി തിളപ്പിച്ചിട്ടെടുക്കാം. സോ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം. എന്നിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം സെപ്പറേറ്റ് ആയിട്ടും മാംഗോ വേറെയായിട്ടും കിട്ടും. എന്നിട്ട് നമ്മൾ ചൂടാറിന് ശേഷം അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ മാംഗോ ഫ്രൂട്ടിയും മാംഗോ ബർഫിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.